ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബണ്ണ് നിറച്ചതാണ്. ഇതിനകത്ത് ഉള്ളി മസാലയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബണ്ണിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയുടെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തിട്ട് മസാല അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബന്നാണ്. ഞാനിവിടെ കുറച്ച് ബന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബന്നിൻ്റെ അകത്ത് ഫിൽ ചെയ്യാനുള്ള മുട്ടയൊക്കെ റെഡിയായിട്ടുണ്ട്. 3 മുട്ട ബോയിൽ ചെയ്ത് 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബണ്ണിൻ്റെ അടിവശം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഭാഗം നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മൾ മസാല ഫിൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് മസാലയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 പീസ് മുട്ട വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി കുറച്ചും കൂടി മസാല വെച്ച് കൊടുക്കാം. ഈ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബണ്ണും മസാല ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോ ബണ്ണും മുട്ടയിൽ നന്നായി മുക്കിയെടുക്കാം. ബണ്ണ് പാനിലേക്ക് വെക്കുമ്പോൾ കട്ട് ചെയ്ത ഭാഗം വേണം വെച്ചു കൊടുക്കാൻ. ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം.
ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബന്ന നിറച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടിൽ കഴിക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.